നമസ്കാരം, ഞാൻ ഡോക്ടർ ലൈല ആരിഫ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ക്യൂട്ടിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട്. വിറ്റ്ലിഗോ അഥവാ വെള്ളപ്പാണ്ടിന്റെ വിവിധ ചികിത്സാ രീതികളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലായി വെള്ളപ്പാണ്ടിന്റെ ചികിത്സാ രംഗത്ത് വളരെ വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വെള്ളപ്പാണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാമെന്നും രോഗികൾക്ക് വളരെ പ്രത്യാശക്ക് വക നൽകുന്നതുമായ ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇനി ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായും ചികിത്സയെ 4 തരംതിരിച്ചിരിക്കുന്നു. 1 പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ, 2 ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ, 3 ഫോട്ടോതെറാപ്പി അഥവാ ലൈറ്റ് ഉപയോഗിച്ചുള്ള ചികിത്സ, 4 ശസ്ത്രക്രിയ. ഏതുതരം രോഗമാണ്, ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിച്ചിരിക്കുന്നു, എത്ര ഭാഗത്തെ ബാധിച്ചിരിക്കുന്നു, പ്രായം, ജീവിത സാഹചര്യം, ഇവയെല്ലാം ചികിത്സയെയും അതിന്റെ ഫലപ്രാപ്തിയെയും ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ചികിത്സയുടെ ആദ്യഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗത്തെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാമെന്നാണ്. അതായത് രോഗം വന്നതിന് ശേഷം പുതിയ പാടുകൾ വരാതെ നോക്കുക, അല്ലെങ്കിൽ ഉള്ള പാടുകളുടെ വലുപ്പം കൂടാതെ നോക്കുക. ഇതാണ് സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി നമ്മൾ സാധാരണയായി പുറമെ പുരട്ടുന്ന ലേപനങ്ങൾ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കുന്ന ചെറിയ മരുന്നുകൾ എന്നിവ നൽകി വരുന്നു. ഇത് തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അടുത്ത ഘടകം ശരീരത്തിന്റെ എത്ര ഭാഗത്തെ രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ചെറിയൊരു ഭാഗത്ത് മാത്രം കാണുന്ന വിറ്റ്ലിഗോ, സെഗ്മെന്റൽ വിറ്റ്ലിഗോ എന്ന് പറയും. ഇത്തരക്കാർക്ക് ശസ്ത്രക്രിയ വളരെ നല്ലൊരു പ്രതിവിധിയാണ്. ഇനി കൂടുതൽ ഭാഗത്ത് രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് മരുന്നുകളുടെ കൂടെ ഫോട്ടോതെറാപ്പി കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. താരതമ്യേന രോമങ്ങൾ കുറഞ്ഞതോ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതോ ആയ ഭാഗങ്ങൾ, ഉദാഹരണത്തിന് ഉള്ളം കൈ, ഉള്ളം കാൽ, വിരലുകളുടെ അഗ്രഭാഗം, ചുണ്ടുകൾ, ലൈംഗികാവയങ്ങളെ പൊതിയുന്ന നേരിയ കവചം, മ്യൂക്കസ് മെംബ്രേൻ എന്നീ ഭാഗങ്ങളിലെ ചികിത്സ കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. കാരണം പലപ്പോഴും നമ്മൾ രോമങ്ങളുടെ വേരുകളിൽ സമ്പന്നമായിട്ടുള്ള മെല്ലോസൈറ്റ് കോശങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തുന്നത്. ഇനി ചികിത്സാ കാലയളവും ഒരു രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ഏതെല്ലാം ചികിത്സകളാണ് നമുക്ക് മുന്നിലുള്ളതെന്നും അവയെ എപ്രകാരം ഉപയോഗപ്പെടുത്താമെന്നും ചുരുക്കത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. രോഗം പ്രശ്നമാവുന്നത് ചർമ്മത്തിന്റെ സാധാരണ നിറം മങ്ങുന്നതോ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതോ കൊണ്ടാണല്ലോ. ഇതിന് കാരണം ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങളുടെ കുറവോ അല്ലെങ്കിൽ അവ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നതോ കൊണ്ടാണ്. എല്ലാ ചികിത്സാ രീതികളും അവലംബിക്കുന്നത് നഷ്ടപ്പെട്ട ഈ കോശങ്ങളെ രോഗം ബാധിച്ച സ്ഥാനത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. രോഗാവസ്ഥയനുസരിച്ച് ലഘുവായ മാർഗങ്ങൾ മുതൽ കുറച്ച് സങ്കീർണമായ മാർഗങ്ങൾ വരെ ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. പലപ്പോഴും ഒന്നിലധികം ചികിത്സാ രീതികൾ സംയോജിപ്പിച്ചുകൊണ്ട് ചികിത്സിക്കുന്നതായിരിക്കും ട്രീറ്റ്മെന്റ് ഔട്ട്കം മെച്ചപ്പെടുത്താൻ നല്ലത്. താരതമ്യേന ലഘുവായ രോഗം ബാധിച്ച വലിയൊരു 100% ആളുകളിലും പുറമെ പുരട്ടുന്ന ലേപനങ്ങൾ, ഗുളികകൾ എന്നിവ മതിയാകും. ഇതിനായി പുറമെ പുരട്ടുന്ന ശക്തി കുറഞ്ഞ സ്റ്റീറോയിഡുകൾ, ടൈക്രോലിമസ് തുടങ്ങിയ ഇമ്യൂണോ മോഡുലേറ്റേഴ്സ്, മെലനോസൈറ്റ് കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ സൊറാലിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ, ശരീരകോശങ്ങളുടെ സമ്മർദ്ദം ലഘൂകരിക്കുന്ന ഡെക്കാപെപ്റ്റൈഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ എന്നിവ നൽകി വരുന്നു. ഇത്തരത്തിൽ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. ഇനി ഇതിൽ വലിയ ഫലം കാണാത്ത രോഗികൾക്ക് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മെത്തോട്രെക്സൈൻ, അസതെലപ്രിൻ, സൈക്ലോസ്പോറിൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി രക്തപരിശോധന നടത്തി നൽകി വരുന്നു. ഈ രംഗത്ത് ഒരു പുതിയ മരുന്ന് വിഭാഗത്തിൽപ്പെട്ടതാണ് ടോഫാസിറ്റിനിൻ എന്ന മരുന്നുകൾ. അടുത്തതായി ഫോട്ടോതെറാപ്പി അഥവാ ലൈറ്റ് ചികിത്സയെ കുറിച്ച് നോക്കാം. ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകുന്നത് മെലനോസൈറ്റ് കോശങ്ങളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അവയുടെ പ്രവർത്തനത്തിന് സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് A, B എന്നീ രശ്മികളെ ഇന്ന് വിറ്റ്ലിഗോ ചികിത്സക്കായി ഉപയോഗപ്പെടുത്തി വരുന്നു. അൾട്രാവയലറ്റ് A, നാരോബാൻഡ് UVB എന്നീ ചാമ്പറുകൾ ഉൾപ്പെടുത്തി നൂതനവും കൂടുതൽ ഫലപ്രദവുമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. ഇവ ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി ചെയ്യേണ്ടതാണ്. 3 അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ ചികിത്സ നൽകി വരുന്നു. ഇനി വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്നും സൊറാലിൻ വിഭാഗത്തിൽ പെട്ട ഗുളികകൾ കഴിച്ച് വെയിൽ കൊള്ളുന്ന രീതിയും പറ്റുന്നതാണ്. അടുത്തതായി ഈ രംഗത്തെ ഒരു പുതിയ കാൽവെപ്പാണ് എക്സൈമർ ലൈറ്റ്. ഈ രശ്മികളെ പ്രയോജനപ്പെടുത്തി രോഗം ബാധിച്ച ഭാഗത്തെ മാത്രം ചികിത്സക്ക് വിധേയമാക്കാവുന്നതാണ്. 1 വന്നാൽ മതി എന്നുള്ളതും ഇതിന്റെ ഒരു അനുകൂല ഘടകമാണ്. നേരത്തെ പറഞ്ഞ നാരോബാൻഡ് UVB ലൈറ്റുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ശരീരം മുഴുവൻ ചികിത്സക്ക് വിധേയമാക്കണം എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അടുത്തതായി ശസ്ത്രക്രിയയെ കുറിച്ച് നോക്കാം.
ശസ്ത്രക്രിയക്കായി തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും സ്റ്റെബിലിറ്റി ആർജിച്ച ആളുകളെയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷത്തിനുള്ളിൽ പുതിയ പാടുകൾ വരാതെ ആളുകൾ, അല്ലെങ്കിൽ രോഗത്തിന്റെ പാടുകളുടെ വലുപ്പം കൂടാത്തവർ, ഇതാണ് സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങൾ പഞ്ച് ഗ്രാഫ്റ്റിംഗ്, സ്പ്ലിറ്റ് തിക്നെസ് ഗ്രാഫ്റ്റിംഗ്, ബ്ലിസ്റ്റർ പ്രൂഫ് ഗ്രാഫ്റ്റിംഗ്, മെല്ലോസൈറ്റ് ട്രാൻസ്പ്ലാന്റ്, ഇവയാണ് ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങൾ. ഇവയിൽ ആദ്യം സൂചിപ്പിച്ച മൂന്ന് മാർഗങ്ങൾ ചെറിയ ഒരു ഭാഗത്തെ മാത്രം ചികിത്സിക്കാനായി ഉപയോഗപ്പെടുത്തി വരുന്നു. ഇതിൽ ഏറ്റവും നല്ലത് മെല്ലോസൈറ്റ് ട്രാൻസ്ഫർ ആണ്. ഇപ്രകാരം ചികിത്സിക്കുമ്പോൾ വളരെ ചെറിയ ഒരു ഭാഗത്തെ തൊലിയെടുത്ത് അതിന്റെ 10 ഇരട്ടി ഭാഗത്തോളം രോഗം ബാധിച്ച ഭാഗത്തെ ചികിത്സിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നേട്ടം. തുടയിൽ നിന്നോ അല്ലെങ്കിൽ കാണപ്പെടാത്ത മറ്റു ഭാഗത്തു നിന്നോ ചെറിയൊരു തൊലിയെടുത്ത് അതിൽ നിന്ന് മെല്ലോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അപ്രകാരമോ അല്ലെങ്കിൽ കൾച്ചർ ചെയ്തോ രോഗം ബാധിച്ച ഭാഗത്തെ തൊലിയുടെ മുകൾ ഭാഗം നീക്കം ചെയ്ത് അവിടെ നിക്ഷേപിക്കുന്നു. ഇനി തൊലിയിൽ നിന്നല്ലെങ്കിൽ മുടിയിൽ നിന്നും മെല്ലോസൈറ്റ് കോശങ്ങളെ ഇപ്രകാരം വേർതിരിച്ചെടുത്ത് നിക്ഷേപിക്കാവുന്നതാണ്. വളരെ ലളിതമായ പ്രൊസീജിയർ ആണ്. രോഗികൾക്ക് കിടത്തി ചികിത്സിക്കേണ്ട കാര്യമില്ല. അന്ന് തന്നെ തിരിച്ചു വീട്ടിൽ പോകാം. 2-3 ദിവസത്തിന് ശേഷം ഡ്രസ്സിംഗ് മാറ്റാനായി രോഗികളെ തിരിച്ചു വിളിക്കുന്നു. 2-3 മാസങ്ങൾക്ക് ശേഷം ഈ കോശങ്ങൾ അവിടെ വ്യാപിച്ച് ചർമ്മത്തിന് ചുറ്റുപാടുമുള്ള ഭാഗത്തു നിന്നും തിരിച്ചറിയാനാവാത്ത വിധം സ്വാഭാവിക നിറം നൽകുന്നു. ഇനി ഒരു ട്രീറ്റ്മെന്റും ഫലിക്കാത്ത രോഗികൾക്ക്, അതായത് ചില രോഗികൾ എന്ത് ചെയ്താലും പ്രതികരിക്കണമെന്നില്ല, അത്തരക്കാർക്ക് ടാറ്റോയിങ് പോലുള്ള പച്ചകുത്തൽ പോലുള്ള ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. താൽക്കാലികമായ നിറം പാടുകൾ മറയ്ക്കാനായി കാമഫ്ലേഷ് ക്രീമുകളും നൽകി വരുന്നു. വിദഗ്ധനായ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ കൈകളിൽ വിറ്റിലിഗോ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാകും. നിരാശയ്ക്ക് യാതൊരു വകയുമില്ല. താങ്ക് യു.